പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൈവെട്ട് കേസിലെ 13 വർഷമായി ഒളിവിലായിരുന്ന സവാദാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആ വിഷയത്തിൽ പ്രതികരണവുമായി പ്രൊഫസർ ടി ജെ ജോസഫ് സാറ് സമൂഹ മാധ്യമങ്ങളിലുണ്ട്. തന്നെ ഉപദ്രവിച്ച ആള് എന്ന നിലയിലാണ് സവാദ് പിടിയിലായതെന്നും ഇതിൽ വ്യക്തിപരമായി പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നും ടി ജെ ജോസഫ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് സവാദ് ഒന്നാം പ്രതിയായത്. സവാദിനെ തിരിച്ചറിയാൻ കഴിയുമെന്നും ഇപ്പോഴും മുഖം മായാതെ ഓർക്കുന്നുവെന്നും സവാദിനെ സംരക്ഷിച്ചത് കരുത്തന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. ആസൂത്രണം നടത്തിയവരും അക്രമത്തിന് ആഹ്വാനം ചെയ്തവരുമാണ് ശരിക്കും മുഖ്യപ്രതികൾ. തന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആളെന്ന നിലയിലാണ് നിയമവ്യവസ്ഥയിൽ സവാദ് ഒന്നാം പ്രതിയാകുന്നത്. നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പൗരനെന്ന നിലയിൽ സവാദിന്റെ അറസ്റ്റ് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും വ്യക്തിപരമായി ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യമൊന്നും തോന്നുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിയമ സംവിധാനത്തെ ആദരിക്കുന്നയാൾ എന്ന നിലയിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും 13 വർഷക്കാലം ഒളിവിലായിരുന്ന പ്രതിയെ പിടിച്ചതിൽ നിയമപാലകർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം, അവർക്ക് സമാധാനിക്കാം. ഈ കേസിൽ ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കേസിന്റെ അന്വേഷണം ആസൂത്രകരിലേക്ക് പോയിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അവരിലേക്ക് ഇത് ചെന്നെത്താത്തിടത്തോളം ഇത്തരം സംഭവങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കില്ല. അവരുടെ പടയാളികൾ ആയുധവുമായി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘമാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന ബുദ്ധി തടവിലാക്കപ്പെടാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്നും ആശ്വസിക്കാവുന്ന കാര്യം മാത്രമാണ് സവാദിന്റെ അറസ്റ്റ് എന്നും പ്രൊഫസർ ടി ജെ ജോസഫ് സാർ പറഞ്ഞു. ജോസഫ് മാഷുടെ കൈവെട്ട് കേസിലെ പ്രതി ഒന്നാം പ്രതി സവാദാണ് എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. പക്ഷേ ഒരിക്കലും മഴു കൈവശം വച്ച് ജോസഫ് മാഷുടെ കൈ വെട്ടി പുറത്തേക്കെറിഞ്ഞ ഈ പ്രതി സവാദ് ഈ കേരളക്കരയിൽ തന്നെ സുഖസുന്ദരമായി കുടുംബവുമൊത്ത് ഇക്കഴിഞ്ഞ 13 വർഷം ജീവിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായമില്ലാതെയാണ് എന്ന് വിശ്വസിക്കാൻ കേരളക്കാർ അത്രയ്ക്കും മണ്ടന്മാരല്ല, ബുദ്ധിപരമായി പാപ്പരുമല്ല. അയാൾക്ക് നല്ല രൂപത്തിൽ പണം ലഭിച്ചിട്ടുണ്ട്, സ്വാധീനം ലഭിച്ചിട്ടുണ്ട്, കരുത്തന്മാരിൽ നിന്ന് സഹായവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മകളുടെ ഭർത്താവ് കൈവെട്ട് കേസിലെ പ്രതിയാണ് എന്നറിഞ്ഞത് ഇന്നലെയാണെന്ന് പറഞ്ഞിട്ടാണ് NIA സംഘം അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് സവാദാണ് ആദ്യ പ്രതി എന്ന് അറിയുന്നതെന്ന് പറഞ്ഞിട്ട് സവാദിന്റെ ഭാര്യയുടെ പിതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഷാജഹാൻ ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് മകളെ വിവാഹം കഴിച്ചത്. അല്ല, സ്വന്തം മകളെ ഒരു പയ്യന് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ പയ്യനെ കുറിച്ചിട്ടൊന്നും അന്വേഷിക്കില്ലേ? നമ്മുടെ ചെറിയൊരു സംശയമാണ്, അയാൾ എവിടെ താമസിച്ചിരുന്നു, അയാൾ എവിടെയാണ് ജനിച്ചത് വളർന്നത്, അയാളുടെ പേരൻസ് എന്ത് ചെയ്യുന്നു, ഇതിനു മുമ്പ് അയാൾ എന്ത് തൊഴിലാണ് ചെയ്തിരുന്നത്, അയാൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണൂരെത്തിയത്, കാസർഗോഡ് എത്തിയത്, ഒന്നും അന്വേഷിക്കാതെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസം. എനിക്ക് മാത്രമാണോ എന്നറിയില്ല, കേൾക്കുന്ന ആരും വിശ്വസിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹശേഷം ഇവർ കണ്ണൂരിലേക്ക് പോയെന്നും ഇടയ്ക്കു മാത്രമാണ് മഞ്ചേശ്വരത്തേക്ക് എത്തുന്നതെന്നും സവാദിന്റെ ഭാര്യ പിതാവായ അബ്ദുറഹ്മാൻ മനോരമ ന്യൂസിനോട് പറയുകയാണ്. തനിക്ക് SDPI ബന്ധമുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മനസ്സിലായല്ലോ, അത് മതി ഇദ്ദേഹത്തിന്. അതായത് സവാദ് വിവാഹം കഴിച്ച പെണ്ണിന്റെ പിതാവ് SDPIക്കാരനാണ്, മതിയല്ലോ, തെളിവായില്ലേ? പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയ ശേഷം മുങ്ങിയ സവാദ് 13 വർഷം സംസ്ഥാന പോലീസിനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും പിടികൊടുക്കാതെ എവിടെയായിരുന്നു എന്നതിന്റെ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 8 വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് പേരും മേൽവിലാസവും മാറ്റി വിവാഹം ചെയ്ത സവാദ് പിന്നീട് കേരളം വിട്ടിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയാണെന്നറിയാതെയാണ് മകളെ സവാദിന് വിവാഹം കഴിച്ചു നൽകിയത് എന്നാണ് കാസർഗോട്ടുള്ള ഭാര്യ വീട്ടുകാരുടെ പ്രതികരണം. പിതാവായ SDPIക്കാരന്റെ പ്രതികരണവും നമ്മൾ വിശ്വസിച്ചു. വിവാഹശേഷം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം, വിളക്കോട്ടൂർ, ബേരം എന്നിവിടങ്ങളിൽ സവാദ് ഒളിത്താവളങ്ങൾ കണ്ടെത്തി.
ഷാജഹാൻ എന്ന പേര് പറഞ്ഞ് നാട്ടുകാരെയും വിശ്വസിപ്പിച്ചു. എറണാകുളം സ്വദേശിയായ സവാദിന് ഇവിടങ്ങളിൽ താമസിക്കാൻ PFIയുടെ പ്രാദേശിക സഹായം കിട്ടിയെന്ന് NIA ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം നീങ്ങുന്നത് ഈ സഹായങ്ങളിലേക്കാണ്. ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ഇവരുടെ കയ്യിൽ മഴവും നൽകി 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം എന്താണോ പറയുന്നത് അത്തരം ശരീഅത്ത് നിയമം തലച്ചോറിലും നൽകി കൈനിറയെ പണവും നൽകി മോട്ടിവേഷൻ കൊടുത്ത് വിട്ട സഹായ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം ചെന്ന് നിന്നിട്ടില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടർന്നും കേരളക്കരയിൽ ആരംഭിക്കും, തുടരും, ഒരു സംശയവുമില്ല. ആ സഹായങ്ങളിലേക്ക് ഇപ്പോൾ NIA നീങ്ങുന്നു എന്നറിയുന്നത് സന്തോഷം ലഭിക്കുന്ന കാര്യം തന്നെയാണ്. സവാദ് കണ്ണൂരിലുണ്ട് എന്ന് NIA വിവരം ലഭിക്കുമ്പോഴും സ്ഥിരീകരണത്തിൽ വെല്ലുവിളിയായത് പേരുമാറ്റമാണ്. 9 മാസം മുമ്പ് ജനിച്ച ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ പേര് സവാദാണെന്ന് ഉറപ്പിച്ചതോടെ NIA സംഘം ബുധനാഴ്ച പുലർച്ചയോടെ വീട് വളയുകയായിരുന്നു. അറിയാതെ എങ്ങാനും നാവിൽ നിന്ന് വീണതായിരിക്കും പിതാവിന്റെ പേര് സവാദ് എന്ന്. അതും ഈ സവാദിന്റെ ഭാര്യ കണ്ടില്ലെന്ന, ഭാര്യ വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെന്ന. ഷാജഹാൻ എന്ന വ്യക്തി എങ്ങനെയാണ് ജനിച്ച കുഞ്ഞിന്റെ പിതാവിന്റെ സ്ഥാനത്ത് സവാദ് എന്ന പേര് വെക്കുന്നത്? ഇതൊക്കെ നിർണായകമാണ്, യാദൃച്ഛികമാണ്. അങ്ങനെയാണ് ഈ തെളിവുകൾ വീണ് കിട്ടുന്നത് തന്നെ. ആദ്യഘട്ട NIA ചോദ്യം ചെയ്യലിലും ഷാജഹാൻ തന്നെയാണ് താനെന്നാണ് സവാദ് ആവർത്തിച്ചു പറഞ്ഞത്. പ്രൊഫസർ TJ ജോസഫിനെ ആക്രമിക്കുന്നതിനിടയിലുണ്ടായ പരിക്കിന്റെ അടയാളം ശരീരത്തിൽ നിന്ന് NIA കണ്ടെത്തി. അത് ചോദിച്ചതോടെ സവാദിന്റെ അതുവരെ ഉണ്ടായിരുന്ന നാടകം അടപടലം പൊളിഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യലിൽ താൻ തന്നെയാണ് സവാദ് എന്ന് സമ്മതിക്കുകയും താൻ ചെയ്ത ധീരകൃത്യവും ശരീഅത്ത് നിയമവും ഒക്കെ എടുത്തങ്ങിടിടുകയും ചെയ്തു. ഇതുവഴി കൂടുതൽ പ്രതികൾ ഉടനെ തന്നെ പിടിയിലാവും. കാരണം ആരാണോ സവാദിനെ ഉപയോഗിച്ചത്, സവാദാണല്ലോ 1-ാം പ്രതി, അതുകൊണ്ട് സവാദിനെ ആരാണോ കയ്യിൽ മഴവും നൽകി ഇറക്കി വിട്ടത് അവരൊക്കെ പ്രതിയാകുക തന്നെ ചെയ്യും, സംശയമില്ല. പ്രൊഫസർ TJ ജോസഫ് സാറിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയാണ്, അതായത് മുഖ്യ പ്രതി 1-ാം പ്രതി അശമന്നൂർ, നൂലേലി, മൂടശ്ശേരി സവാദ് 13 വർഷത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ കണ്ണൂര് മട്ടന്നൂരിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മരപ്പണിക്കാരനായി ജീവിക്കുകയായിരുന്ന പ്രതിയെ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം വിടാതെ പിടികൂടുകയായിരുന്നു. നിഴൽ പോലെ സവാദിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു NIA സംഘം. സവാദാണെങ്കിലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, 10-13 വർഷമായില്ലേ, അതൊക്കെ അങ്ങ് തീർന്നു എന്ന് കരുതി സ്വസ്ഥമായി കാസർഗോഡ് നിന്നൊരു കല്യാണവും കഴിച്ച് 2 കുഞ്ഞുങ്ങളുമൊക്കെ ആയി ആശാരിപ്പണിയൊക്കെ ആയിട്ട് ജീവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മുടെ കേരള പോലീസ് അല്ലല്ലോ, കേരള പോലീസ് ആണെങ്കിൽ ഇയാൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ NIA അങ്ങനെ ഭീകരരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും കേരളത്തിൽ നല്ല സ്വതന്ത്ര ഭാരതത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് NIA സംഘം കഴിഞ്ഞ രാത്രിയാണ് സവാദിന്റെ വീട് വളയുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. വ്യക്തിപരമായുണ്ടായ തന്റെ നഷ്ടങ്ങൾക്ക് ഒന്നും പകരമാകില്ലെങ്കിലും ഇത് നീതിന്യായ സംവിധാനത്തിന്റെ വിജയമാണ് എന്ന് TJ ജോസഫ് സാർ പ്രതികരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും മടങ്ങിയ പ്രൊഫസർ TJ ജോസഫിന്റെ കൈ 2010 ജൂലൈ 4-ാം തീയതി വെട്ടിയ ശേഷം കടന്നു കളഞ്ഞ സവാദിനെ അന്നു മുതൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. കൃത്യത്തിന് ഉപയോഗിച്ച മഴവുമായിട്ടാണ് അന്ന് സവാദ് രക്ഷപ്പെട്ടത്. ആയുധവും അന്വേഷണ സംഘത്തിന് ഈ 13 വർഷമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൃത്യത്തിന് ശേഷം സവാദ് ബാംഗ്ലൂർക്ക് കടന്നെന്നും അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കിയിരുന്നു. NIA അന്വേഷണം ഏറ്റെടുത്ത ശേഷവും സവാദിനായി രാജ്യത്ത് പലയിടത്തും വല വിരിച്ചിട്ടും പിടികൂടാൻ സാധിച്ചില്ല. ഇതിനിടയിൽ വിദേശത്തേക്ക് കടന്നെന്നും അഭ്യൂഹമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പിടിയിലായ 31 പേരെ ചേർത്താണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ 13 പേരെ കോടതി ശിക്ഷിച്ചു. തുടർന്ന് പിടിയിലായ 11 പേരെ ഉൾപ്പെടുത്തി 2-ാം കുറ്റപത്രവും സമർപ്പിച്ചു. 2-ാം കുറ്റപത്രത്തില് 6 പേരെയാണ് ശിക്ഷിച്ചത്. നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിലാണ് NIA സംഘം സവാദിനെ വലയിലാക്കിയത്. കൃത്യസമയത്തുണ്ടായിരുന്നവരെല്ലാം പിടിയിലായെങ്കിലും ആസൂത്രകരിലേക്ക് എത്താത്തതിന്റെ ആശങ്കയാണ് പ്രൊഫസർ TJ ജോസഫ് സാർ പറയുന്നത്.
13 വർഷത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ സവാദ് പിടിയിലാകുമ്പോൾ കേസിന്റെ ആസൂത്രകന്മാരിലേക്ക് വഴി തുറക്കും എന്നൊരു പ്രതീക്ഷ എൻ ഐ എ സംഘത്തിനുമുണ്ട്. അതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. നന്ദി.